ഇനി എന്ത് തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്? നിങ്ങളുടെ ഏതെല്ലാം നേതൃത്വത്തിന്റെ കൂടെയാണ് ഇവരെ കാണുന്നത്? നിങ്ങളുടെ സുപ്രധാനമായ കില്ലിംഗ് ഡ്യൂട്ടികൾ ഏറ്റെടുത്ത ആളുകളുടെ കൂടെ, നിങ്ങളുടെ സുപ്രധാനരായ നേതാക്കന്മാരുടെ കൂടെ ഒരു ഫോട്ടോ വെച്ച് ആളെ അളക്കാൻ നിൽക്കുന്നവരല്ല ഞങ്ങൾ. പക്ഷെ ഒരു കാര്യം, ഇത്രയും ട്രാക്ക് റെക്കോർഡുള്ള ആളുകൾ, ഇത്രയും കേസുകളിൽ നിന്ന് മുമ്പും പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ആളുകൾ, അവരൊക്കെ ഒരു സ്ഥാനാർത്ഥിയുടെ ക്ലോസ് റേഞ്ചിൽ വരെ വന്ന് നിന്ന് പ്രചരണം നടത്താനുള്ള അനുമതി നിങ്ങളുടെ പാർട്ടി അവർക്കൊരു ലെജിറ്റിമസി കൊടുക്കുമ്പോൾ അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതല്ലേ? അതിന് നാട്ടിലെ പൊതുസമൂഹം ചോദ്യം ചെയ്യേണ്ടതല്ലേ? എന്ത് രാഷ്ട്രീയ വിധേയത്വത്തിന്റെ പേരിലാണെങ്കിലും ആളുകളുടെ ജീവൻ കവരുന്ന ബോംബ് രാഷ്ട്രീയത്തിന് ഇനി വടകരയുടെ പിന്തുണയില്ല എന്ന അടിവരയിട്ട് തെളിയിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ഒന്നും കൂടെ ആലോചിക്കുക, ആ ബോംബ് അവിടെ പൊട്ടിയില്ലായിരുന്നെങ്കിൽ, അതൊരാൾക്കൂട്ടത്തിന് നേരെയാണ് അത് വരുന്നതെങ്കിൽ, അതൊരുപാട് ജനവിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നൊരിടത്തേക്കാണ് അത് വരുന്നതെങ്കിൽ, അത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ ആലോചിക്കണം. പ്രിയമുള്ള കൂത്തുപറമ്പിലെയും പാനൂരിലെയും പൊതുസമൂഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഇതിനകത്തൊരു നിലപാടെടുക്കണം. എന്ത് സംഭവിച്ചാലും ശരി, ഞങ്ങൾ ജയിച്ചുകൊള്ളും എന്നുള്ള ചിലരുടെയൊക്കെ ധിക്കാരവും അഹങ്കാരവും നാടിന്റെ സമാധാനത്തെ കെടുത്തുമ്പോ, സമാധാനത്തെ കെടുത്തിയാൽ ഞങ്ങൾ ഇവിടെ ഒരാൾക്കും വോട്ട് തരില്ല എന്നത് നാളെ ഞങ്ങളാണെങ്കിലും വേറെ ഏത് പ്രസ്ഥാനമാണെങ്കിലും സമാധാനത്തെ കെടുത്താൻ നിന്നാൽ അതിന് ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല എന്ന് പൊതുസമൂഹം ഒരുമിച്ച് പറയേണ്ട ഒരു കാലഘട്ടമാണിത്.